ஆசையுடைய பாதை. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞു മാലാഖമാരെ, എന്തു പറയുന്ന സുഖമാണോ എല്ലാവർക്കും? ഇന്നെല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ. എന്തോ പഠിക്കാൻ പോകുന്നതുകൊണ്ടാണോ? ആഹാ, കൊള്ളാലോ, നിങ്ങൾ മിടുക്കരാണല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്തോ ആ മോളുടെ വീട്ടിൽ പുതിയ ടി വി മേടിച്ചോ? പപ്പ പുതിയ കാറ് മേടിച്ചു. രണ്ട് പൂച്ചക്കുഞ്ഞുങ്ങളുണ്ടോ വീട്ടിൽ? പിന്നെയോ ആ കുഞ്ഞുവാവയ്ക്ക് നല്ല കളിപ്പാട്ടം മേടിച്ചു അല്ലേ? വെറുതെ അല്ല, എല്ലാവരും നല്ല സന്തോഷത്തിലായി ഇന്ന്. ആ സന്തോഷം കളയാതെ ഒന്ന് ചാടി എഴുന്നേറ്റേ. എന്നിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കൈകൂപ്പി പിടിച്ചേ, കണ്ണുകളടച്ചേ, നമുക്ക് പാട്ട് പാടി പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചേ? എന്തോ നന്നായി പഠിക്കാൻ വേണ്ടിയാ? എല്ലാവരും അങ്ങനെയാ പ്രാർത്ഥിച്ചേ? ആട്ടെ, കഴിഞ്ഞ ക്ലാസ്സിലെ സിസ്റ്റർ നിങ്ങളോട് പള്ളിയുടെ ഒരു ചിത്രം വരച്ചിട്ട് കളറെല്ലാം കൊടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു. എന്നിട്ട് ചെയ്തോ? ചെയ്തു. ആരാ സഹായിച്ചേ? ആ ചേച്ചി സഹായിച്ചു, ചേട്ടായി സഹായിച്ചു അല്ലേ? ഒന്ന് കാണിച്ചേ. ആ ഇതാണോ നിങ്ങളുടെ പള്ളി? നല്ല രസമുണ്ടല്ലോ കാണാൻ. ഇന്ന് നമ്മൾ ആറാമത്തെ പാഠം പഠിക്കാൻ പോവുക. എത്രാമത്തെ പാഠമാ? ആറാമത്തെ പാഠം. എന്താ പാഠത്തിൽ പഠിക്കുന്നതെന്നറിയാവോ? പ്രാർത്ഥിക്കുന്ന ഈശോയെക്കുറിച്ച്. ഏതീശോയ? ആ പ്രാർത്ഥിക്കുന്ന ഈശോയെക്കുറിച്ച്. നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ടോ? ആരോടാ പ്രാർത്ഥിക്കുന്നേ? ഈശോയുടെ പ്രാർത്ഥിക്കുന്നേ? ഉണ്ണീശോയുടെ പ്രാർത്ഥിക്കുന്നേ? കാവൽമാലാഖയുടെ പ്രാർത്ഥിക്കുവോ? ആ അതുപോലെയേ, നമ്മുടെ ഈശോയും പ്രാർത്ഥിച്ചു. ഈശോ ആരോടായിരിക്കും പ്രാർത്ഥിച്ചേക്കുന്നേ? പിതാവായ ദൈവത്തോട്. പിതാവായ ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടല്ലേ, ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചു പിതാവായ ദൈവത്തെക്കുറിച്ച്. പിതാവായ ദൈവത്തിൻ്റെ വീട് എവിടെയായിരുന്നു? എവിടെയായിരുന്നു? ആ സ്വർഗത്തിലല്ലേ. ഈ സ്വർഗത്തിലുള്ള പിതാവായ ദൈവത്തെ നമ്മൾ വേറൊരു പേര് വിളിച്ചായിരുന്നല്ലോ. ആ സ്വർഗീയ അപ്പച്ചാന്ന് വിളിച്ചു അല്ലേ. അപ്പം നിങ്ങൾക്ക് നല്ല ഓർമ്മയൊക്കെയുണ്ട്, നല്ല മിടുക്കരി കുട്ടികളാണ് കേട്ടോ. പിന്നെ ഈശോ എപ്പോഴൊക്കെ പ്രാർത്ഥിച്ചെന്നറിയാവോ? എപ്പോഴൊക്കെ പ്രാർത്ഥിച്ചേ? ആ എപ്പോഴും ഈശോ പ്രാർത്ഥിച്ചു. ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ഈശോ പ്രാർത്ഥിച്ചു. പിന്നെയുണ്ടല്ലോ, ഈശോയുടെ അടുത്തേക്ക് ഒത്തിരി രോഗികളെ കൊണ്ടുവന്നു. ഇങ്ങനെ പനി പിടിച്ചവരും കണ്ണു കാണാത്തവരും ചെവി കേൾക്കാത്തവരൊക്കെ ഇല്ലേ, അവരെയൊക്കെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്നേ.
അന്നേരം ഈശോ എന്താ ചെയ്തതെന്ന് അറിയാവോ? ആദ്യം പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കും, എന്നിട്ട് എന്ത് ചെയ്യും? അവരുടെ മേൽ ഇങ്ങനെ കൈവയ്ക്കും, എന്നിട്ട് അവരെ സുഖപ്പെടുത്തും. പിന്നെ ഉണ്ടല്ലോ, കുറേ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ മരിച്ചുപോയി. മരിച്ചുപോയപ്പോൾ ഈശോ എന്ത് ചെയ്യുന്നറിയാവോ? അവരുടെ അടുത്തോട്ട് ചെന്നു, എന്നിട്ട് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു, പിന്നെ അവരുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അതുപോലെ ഈശോയ്ക്കും കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളൊക്കെ വന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു സങ്കടമൊക്കെ വന്നപ്പം ഈശോ പ്രാർത്ഥിക്കാൻ പോയി. എവിടേക്കാണ് പോയെന്നറിയാവോ? ആ വലിയ മലമുകളിലേക്ക്. എങ്ങോട്ടാണ് പോയേ? എല്ലാവരും പറഞ്ഞേ. ആ വലിയ മലമുകളിൽ പോയി ഈശോ പ്രാർത്ഥിച്ചു. കൂട്ടുകാർ പ്രാർത്ഥിക്കാറില്ലേ? എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് ഒന്ന് പറഞ്ഞേ. ആ ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും, പിന്നെയോ? പഠിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും, പിന്നെ എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? ആ സ്കൂളിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകുമ്പോഴും പ്രാർത്ഥിക്കും അല്ലേ. ഇനി എന്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നേ ഒന്ന് പറയാവോ? ആ പഠിക്കാൻ നല്ല ബുദ്ധി തരണേന്ന് പറയും. പിന്നെ എന്നാ പറയുന്നേ? ആർക്കും വാവു ഒന്നും വരത്തില്ലേ എന്ന് പ്രാർത്ഥിക്കും അല്ലേ. എഞ്ചലീന മോളെ, കൊച്ചെന്താ പ്രാർത്ഥിക്കുന്നേ? ആ നല്ല കളിപ്പാട്ടം കിട്ടണേന്ന് പ്രാർത്ഥിക്കുമെന്ന്. ഇവാങ്കുട്ടൻ എന്നാ പ്രാർത്ഥിക്കുന്നേ? ആ പപ്പ കടയിൽ പോയിട്ട് വരുമ്പോൾ നല്ല ചോക്ലേറ്റ് കൊണ്ടുവരണേന്ന് പ്രാർത്ഥിക്കുമെന്ന്. ആ മക്കളെ, ഇതുപോലെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ആഗ്രഹം പറയല്ലേ, നല്ല കളിപ്പാട്ടം കിട്ടാനും നല്ല ചോക്ലേറ്റ് കിട്ടാനൊക്കെ പ്രാർത്ഥിക്കല്ലേ. ഇതാണ് പ്രാർത്ഥന. നമ്മുടെ കുഞ്ഞു ആഗ്രഹങ്ങൾ നമ്മൾ ആരോട് പറയണം? ഈശോയോട് പറയണം. പിന്നെയുണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു സങ്കടം വരും. എന്താ ഈ സങ്കടം എന്ന് പറഞ്ഞാൽ? നമ്മൾ കുഞ്ഞു കുസൃതി കാട്ടിയില്ല വീട്ടിൽ, അന്നേരം പപ്പ നമുക്കിട്ട് കുഞ്ഞി അഴി തരും. അപ്പം നമുക്ക് എന്ത് വരും? കരച്ചിൽ വരും അല്ലേ. നമ്മൾ കരയും, സങ്കടം വരികയല്ലേ. ആ സങ്കടം ആരോട് പറയണം? ഈശോയോട് പറയണം. അതാണ് പ്രാർത്ഥന. അതുപോലെ ചേച്ചി എൻ്റെ പെൻസിൽ എടുത്തുകൊണ്ട് പോയി, ചേട്ടായി എൻ്റെ വാട്ടർ ബോട്ടിൽ പൊട്ടിച്ചു എന്നൊക്കെ പരാതി പറയുന്ന ആരോടാ? ആ പപ്പയോട് പറയും, അമ്മയോടും പറയും അല്ലേ. ആ പപ്പയോടും അമ്മയോടും പറയുന്നത് പോലെ ഈശോയോട് പറയണം. അങ്ങനെ നമ്മുടെ കുഞ്ഞു പരാതികളും കുഞ്ഞു ആഗ്രഹങ്ങളും കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളൊക്കെ ഈശോയോട് പറയുന്നതാണ് എന്ത്? ഉറക്കെ പറഞ്ഞേ, ആ പ്രാർത്ഥന. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഈശോ നിങ്ങൾക്ക് തരും. കാരണം എന്താ? നിങ്ങളെപ്പോലുള്ള കൊച്ചുമക്കളെ ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. സിസ്റ്റർ ഒരു കഥ പറഞ്ഞുതരട്ടെ? കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. സിസ്റ്റർ പറയാൻ പോകുന്നത് ഒരു ഉണ്ണിക്കുട്ടൻ്റെ കഥയാണേ. നിങ്ങൾ ഉണ്ണിക്കുട്ടന്മാരുണ്ടോ? ഉണ്ടോ? ആ എല്ലാവരും ഉണ്ണിക്കുട്ടന്മാരാണ്. ആ നിങ്ങളെപ്പോലെയുള്ള ഒരു കൊച്ചുമിടുക്കനാണ് കേട്ടോ ഉണ്ണിക്കുട്ടൻ. ഈ ഉണ്ണിക്കുട്ടൻ ഉണ്ടല്ലോ, അവൻ്റെ വീട്ടിൽ പപ്പയുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, പിന്നെ ഉണ്ണിക്കുട്ടനുമുണ്ട്. ഉണ്ണിക്കുട്ടനും ഉണ്ണിക്കുട്ടൻ്റെ ചേച്ചി എന്നും സ്കൂളിൽ പോകുന്നത് ഒരുമിച്ചാണ്. നിങ്ങളും അങ്ങനെയാണോ പോകുന്നത്? ആ എന്തോ സ്കൂൾ ബസ്സിനാണ് പോകുന്നത്, ഓട്ടോറിക്ഷയ്ക്കാണ് പോകുന്നത്, ആ ജീപ്പിനും പോകും അല്ലേ. നമ്മുടെ ഉണ്ണിക്കുട്ടൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഉണ്ണിക്കുട്ടനും ചേച്ചിയും നടന്നാണ് സ്കൂളിൽ പോകുന്നത്. മാത്രമല്ല നല്ല വഴിയൊന്നുമില്ല, കാട്ടിലൂടെയൊക്കെ നടന്ന് വേണം ഉണ്ണിക്കുട്ടന് സ്കൂളിൽ പോകാൻ വേണ്ടി. ഒരു ദിവസം ഉണ്ടല്ലോ നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ ചേച്ചിക്ക് പനി വന്നു. പനി വന്നാൽ നമ്മൾ സ്കൂളിൽ പോകുമോ? ആ ഇല്ല. പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? ആശുപത്രിയിൽ പോകും, മരുന്ന് മേടിക്കും, പിന്നെയോ റെസ്റ്റ് എടുക്കും അല്ലേ. അങ്ങനെ ഉണ്ണിക്കുട്ടൻ്റെ ചേച്ചി അന്ന് സ്കൂളിൽ പോകുന്നില്ല. ഉണ്ണിക്കുട്ടൻ്റെ പപ്പയും മമ്മിയും ജോലിക്ക് പോകും. ഉണ്ണിക്കുട്ടന് സ്കൂളിൽ പോകണ്ടേ? ഉണ്ണിക്കുട്ടൻ്റെ അമ്മ ഉണ്ണിക്കുട്ടനോട് പറഞ്ഞു, കൊച്ചിന് പേടിയുണ്ടോ പോകാൻ? ആ കാടിൻ്റെ അവിടെ എത്തുമ്പം ഒരു കാര്യം ചെയ്താൽ മതി. എന്താണെന്നറിയാവോ? പേടിയാകുമ്പം കൈകൊപ്പി പിടിച്ച് ഈശോയോട് പ്രാർത്ഥിക്കണം. എൻ്റെ ഈശോയെ എൻ്റെ കൂടെ വരണം, എനിക്ക് പേടിയാണ്, എന്നെ സ്കൂളിൽ കൊണ്ടുപോയാക്കണേന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അത് കേട്ട് നമ്മുടെ ഉണ്ണിക്കുട്ടൻ സ്കൂളിലേക്ക് പോയി. അങ്ങനെ നടന്ന് നടന്ന് നമ്മുടെ ഉണ്ണിക്കുട്ടൻ എവിടെ എത്തി പറഞ്ഞേ? ആ കാടിൻ്റെ അടുത്തെത്തി. അവിടെ എത്തിയപ്പോഴുണ്ടല്ലോ ഉണ്ണിക്കുട്ടന് പേടിയായി. കാരണം കാട്ടിൽ ആരൊക്കെയാ ഉള്ളേ? ആ മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്. അവയുടെ സ്വരമൊക്കെ കേട്ടപ്പോഴത്തേനും ഉണ്ണിക്കുട്ടൻ ആകെപ്പാടെ പേടിയായി കേട്ടോ. ഉണ്ണിക്കുട്ടൻ എന്ത് ചെയ്തെന്നോ? വേഗം പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ എനിക്ക് പേടിയാകുക, എൻ്റെ കൂടെ വരണം കേട്ടോ എന്ന് പറഞ്ഞു. പെട്ടെന്നുണ്ടല്ലോ ഒരു കുഞ്ഞു ഉടുപ്പൊക്കെ ഇട്ട് ഉണ്ണീശോ ഉണ്ണിക്കുട്ടൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചേ, ഉണ്ണിക്കുട്ടൻ നീ എന്നെ വിളിച്ചോ? ഉണ്ണിക്കുട്ടൻ പറഞ്ഞു, ഞാൻ വിളിച്ചു, എന്നെ ഒന്ന് സ്കൂളിൽ കൊണ്ടുപോയാക്കാവോ? അങ്ങനെ നമ്മുടെ ഉണ്ണിക്കുട്ടനും പിന്നെ ആരാ, ആ ഉണ്ണീശോയും കൂടെ
നല്ല കളിച്ച് ചിരിച്ച് സ്കൂളിൽ പോയി. വൈകുന്നേരമായപ്പം ഉണ്ണിക്കുട്ടന് എങ്ങോട്ട് തിരിച്ചു പോരണം? ആ വീട്ടിലേക്ക് വരണം അല്ലേ. ഉണ്ണിക്കുട്ടൻ വീണ്ടും പ്രാർത്ഥിച്ചു, ഈശോയെ എന്നെ തിരിച്ചു കൊണ്ടുപോയി വിടാവോ. വീണ്ടും ഉണ്ണീശോ വന്നു. ഉണ്ണീശോ വന്നിട്ട് ഉണ്ണിക്കുട്ടനെ എവിടെ എത്തിച്ചു? ആ വീട്ടിലെത്തിച്ചു. കഥ ഇഷ്ടമായോ കൂട്ടുകാർക്ക്? ഇഷ്ടമായോ? എന്ത് സ്നേഹമായി ഈശോയ്ക്ക്! നമ്മൾ വിളിച്ചാൽ അന്നേരം ഈശോ വരും അല്ലേ. നമ്മൾ എന്ത് ചോദിച്ചാലും ഈശോ നമുക്ക് ചെയ്തു തരും. നമ്മുടെ കുഞ്ഞു സങ്കടങ്ങൾ, കുഞ്ഞു പരാതികൾ, കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഈശോയോട് പറയണം. കാരണം എന്നാ? നിങ്ങൾ എന്ത് ചോദിച്ചാലും ഈശോ നിങ്ങൾക്ക് തരും. എവിടെ വിളിച്ചാലും ഈശോ വരും. എന്ത് കാര്യവും ഈശോ ചെയ്തു തരും. അങ്ങനെയാണെങ്കിൽ ഈശോ നമ്മുടെ സൂപ്പർ സ്റ്റാർ അല്ലേ. അല്ലേ? ആരാ നമ്മുടെ സൂപ്പർ സ്റ്റാർ? ഉറക്കപ്പുറ. ആ ഈശോ. നമ്മുടെ സൂപ്പർ സ്റ്റാറായ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഈശോയോട് ഒരുമിച്ച് ഒരു പാട്ട് പാടി ഡാൻസ് കളിച്ചാലോ? ഇങ്ങനെ എപ്പോഴും ഈശോയെ സ്നേഹിക്കുന്നതാണ് പ്രാർത്ഥന. ഈശോയുടെ അടുത്തിരിക്കുന്നതാണ് പ്രാർത്ഥന. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈശോയ്ക്കൊരു വാക്ക് കൊടുക്കാം. എന്താ പറയുന്നത് ഈശോയുടെ? ഈശോയെപ്പോലെ ഞാനും പ്രാർത്ഥിക്കും. ഉറക്കെ പറഞ്ഞേ, ഈശോയെപ്പോലെ ഞാനും പ്രാർത്ഥിക്കും. ഇനി സിസ്റ്റർ ചോദിക്കട്ടെ, കൂട്ടുകാർക്കേ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാൻ അറിയാവോ? നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ കുരിശ് വരച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഇല്ലേ, മറന്നുപോയോ? സാരമില്ല കേട്ടോ, നമുക്കൊന്നും കൂടി പഠിക്കാം. കൂട്ടുകാരി, രാവിലെ എഴുന്നേൽക്കുമ്പോ ആദ്യം എന്താ ചെയ്യാറുള്ളത്? ആദ്യം കുരിശ് വരയ്ക്കണം. നമുക്ക് ആദ്യം വലിയ കുരിശ് വരെ പഠിച്ചാലോ? വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ തമ്പരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽപ്പാവിൻ്റെയും നാമത്തിൽ ആമീൻ. എല്ലാവരും നന്നായിട്ട് കുരിശ് വരയ്ക്കാൻ പഠിച്ചോ? ആ, ഇനി എന്തിനൊക്കെയാണ് കുരിശ് വരയ്ക്കുന്നതെന്ന് കുറച്ച് ചേച്ചിമാർ വന്നിട്ടുണ്ട്, അവർ കാണിച്ചു തരും കേട്ടോ. ആ
ഞാനേ ചേച്ചിമാരെന്തൊക്കെയാ പറഞ്ഞേ? ആ കുരിശ് കണ്ട, സാത്താൻ ഓടിപ്പോകും, കുരിശ് നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിക്കും, നെറ്റി കുരിശ് വരച്ചാൽ എന്ത് പറ്റും, നമുക്ക് നല്ല ചിന്തകൾ വരും, നാവി കുരിശ് വരച്ചാലോ, ആ നമ്മൾ നല്ലത് മാത്രമേ പറയുകയുള്ളൂ. ഇനി എവിടെ ഹൃദയം? ആ ഇവിടെ ഹൃദയം അല്ലേ. ഹൃദയത്തിൽ കുരിശ് വരച്ചാലോ, നല്ല നിർമ്മലരായിരിക്കും, വിശുദ്ധരായിരിക്കും. കുരിശിൻ്റെ സംരക്ഷണം എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ ചേച്ചിമാർ പറഞ്ഞില്ലേ. പിന്നെ പാട്ട് പാടി കുരിശ് വരയ്ക്കാനും ചേച്ചിമാർ പഠിപ്പിച്ചു, പഠിച്ചില്ലേ? ആ എങ്കിലൊരു കാര്യം ചെയ്യണം, അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേ കുരിശ് വരയ്ക്കാൻ നന്നായിട്ട് പഠിച്ചിട്ട് വരണം, പഠിക്കില്ലേ? ആ നന്നായിട്ട് പഠിച്ചിട്ട് വരുന്നവർക്ക് സിസ്റ്റർ നല്ല സമ്മാനം തരും. എന്ത് സമ്മാനമാണ് വേണ്ടേ? ആ വലിയ ചോക്ലേറ്റ് മതിയോ? തരാം കേട്ടോ, എല്ലാവർക്കും തരാം. എല്ലാവരും പഠിച്ചാൽ മതി, എല്ലാവരും പഠിച്ചു വന്നാൽ എല്ലാവർക്കും ചോക്ലേറ്റ് തരും കേട്ടോ. പിന്നെ 34-ാമത്തെ പേജിൽ ഒരു ചെറിയ കാര്യം കൂടി ചെയ്യാനുണ്ട്. അതായതേ, രണ്ട് കൂട്ടുകാർ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുക, പക്ഷേ ഇല്ല അവർക്ക് വഴി അറിയത്തില്ലെന്നേ. നിങ്ങൾ സഹായിക്കുകയല്ലേ, സഹായിച്ചു കൊടുക്കണം കേട്ടോ. എനിക്കൊന്ന് ചാടി എഴുന്നേറ്റേ, എന്നിട്ട് നന്നായിട്ട് കൈകളൊക്കെ ഒന്ന് വീശിക്കേ, നന്നായിട്ടൊന്ന് ചാടിക്കേ. ആ ഇനി നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയണ്ടേ. ഇത്രയേ സമയം നമ്മുടെ കൂടെയായിരുന്ന ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഉറക്ക സ്തുതി ചെയ്യണം ഈശോയ്ക്ക്. അതായത് ബൈബിൾ നേഴ്സറിയിലെ പിള്ളേർ നല്ല മിടുക്കര് പിള്ളേരാന്ന് പറയണ്ടേ. ആ ഉറക്ക സ്തുതിയല്ലിക്കേ, ചിരിച്ചോണ്ട് വേണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.